രണ്ടാം ഇന്നിംഗ്സിൽ ഋഷഭ് പന്ത് ഇന്ത്യയുടെ സൂപ്പർ ഹീറോ ആയി മാറിയപ്പോൾ ഓസ്ട്രേലിയ കളി മറക്കുന്ന കാഴ്ചയാണ് കാണുവാനായി സാധിച്ചത്. ഗാബയിൽ ഇന്ത്യ സ്വന്തമാക്കിയത് 32 വർഷത്തിനിപ്പുറമുള്ള ചരിത്ര വിജയം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിന്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓസ്ട്രേലിയക്കെതിരെയുള്ള അവസാന ടെസ്റ്റിന്റെ അവസാന ദിനം ഓരോ നിമിഷവും അത്യന്തം ആവേശകരമായാണ് പുരോഗമിച്ചത്. ആവേശകരമായി നീങ്ങിയ മത്സരത്തിൽ ഇന്ത്യ വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. മത്സരം സമനിലയിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടത്തിൽ നിന്നാണ് വാഷിംഗ്ടൺ സുന്ദറും ഋഷഭ് പന്തും കളി ഇന്ത്യക്ക് നേരെ തിരിച്ചെടുത്തത്. 328 റൺസ് വിജയലക്ഷ്യവുമായി അഞ്ചാം ദിനം ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ രോഹിത് ശർമ്മയെ നഷ്ടമാവുകയായിരുന്നു. എന്നാൽ പിന്നീട് ശുഭ്മാൻ ഗില്ലിന്റെ ഉറച്ചുനിന്ന ബാറ്റിംഗ് ഇന്ത്യക്ക് കൂടുതൽ പ്രതീക്ഷയാണ് നൽകിയത്. ഡിഫൻസീവ് ഷോട്ടുമായി ചേതേശ്വർ പൂജാര പിടിച്ചു നിന്നപ്പോൾ മറുഭാഗത്ത് നിന്നും ഗില്ല് ഇന്നിംഗ്സ് നീക്കുകയായിരുന്നു. 91 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. പിന്നീടെത്തിയ അജിൻക്യ രഹാനെയും വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത്. ചേതേശ്വർ പൂജാര മറുഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഓസീസ് ബൌളർമാർക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയായിരുന്നു. 167 റൺസിൽ രഹാനെയെ നഷ്ടപ്പെട്ടപ്പോൾ പിന്നീടെത്തിയ ഋഷഭ് പന്ത് ബാറ്റിംഗിന്റെ ഗിയർ മാറ്റുകയായിരുന്നു. ചേതേശ്വർ പൂജാരയ്ക്കൊപ്പം ഒരു സമനിലക്കെന്ന രീതിയിലാണ് ഇരുവരും ചേർന്ന് പൊരുതിയത്. എന്നാൽ കമ്മിൻസ് ന്യൂ ബോളിൽ ചേതേശ്വർ പൂജാരയെ പുറത്താക്കിയതോടുകൂടി ഋഷഭ് പന്ത് ബാറ്റിംഗിന്റെ ഗിയർ മാറ്റുകയായിരുന്നു. മായങ്ക് അഗർവാളിനെ കൂടി കമ്മിൻസ് മടക്കിയതോടുകൂടി ഇന്ത്യ സമനിലയിലേക്ക് നീങ്ങുന്നു എന്ന കാഴ്ചയാണ് കാണുവാനായി സാധിച്ചിരുന്നത്. എന്നാൽ വാഷിംഗ്ടൺ സുന്ദർ കൂടി എത്തിയതോടുകൂടി ഇന്ത്യ വിജയത്തിന് വേണ്ടി പൊരുതുകയായിരുന്നു. കമ്മിൻസിന്റെ ഒരോവറിൽ സിക്സറും ബൗണ്ടറിയും ഉൾപ്പെടെ 10 റൺസ് നേടിയാണ് വാഷിംഗ്ടൺ സുന്ദർ തന്നെ ചേസിംഗിന് തുടക്കമിട്ടത്. പിന്നാലെ നെത്താൻ ലിയോണിനെയും തലങ്ങും വിലങ്ങും ബൗണ്ടറി പായിച്ചുകൊണ്ട് ഋഷഭ് പന്ത് ഇന്ത്യയുടെ വിജയലക്ഷ്യം കുറച്ചു കൊണ്ടുവന്നു. അവസാന നിമിഷങ്ങളിൽ സിംഗിളും ഡബിളും ഓടി ഓസ്ട്രേലിയയുടെ പ്രഷർ കൂട്ടുവാനാണ് ഇന്ത്യ ശ്രമിച്ചത്. അങ്ങനെ ചരിത്ര വിജയം ഇന്ത്യ നേടിയെടുക്കുകയായിരുന്നു. നാലാം ടെസ്റ്റിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ അവർ കൂട്ടിച്ചേർത്തത് 369 റൺസാണ്. ഇന്ത്യക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദറും നടരാജനും ഷാർദുൽ ഠാക്കൂറും 3 വിക്കറ്റ് വീതം നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ചെറുത്തുനിൽപ്പ് നൽകിയത് വാഷിംഗ്ടൺ സുന്ദറിന്റെയും ഷാർദുൽ ഠാക്കൂറിന്റെയും മനോഹരമായ ഇന്നിംഗ്സ് ആണ്. ഇരുവരുടെയും മികവിൽ 336 റൺസ് എന്ന ടോട്ടലിൽ ഇന്ത്യക്ക് എത്തുവാനായി സാധിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയക്ക് മികച്ച ബാറ്റിംഗ് പ്രകടനം വാർണറുടെ ഭാഗത്തു നിന്നും ഹാരിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സ്റ്റീവ് സ്മിത്തും 55 റൺസുമായി ടീമിന്റെ ഇന്നിംഗ്സിന് ചുക്കാൻ പിടിച്ചു. 294 റൺസിലേക്ക് ഓസീസിനെ രണ്ടാം ഇന്നിംഗ്സിൽ ഒതുക്കുന്നതിൽ ഇന്ത്യയുടെ മുഹമ്മദ് സിറാജാണ് നിർണായക പങ്കുവഹിച്ചത്. ആദ്യമായി ചരിത്രത്തിൽ അദ്ദേഹം 5 വിക്കറ്റ് നേട്ടം നേടുകയും ചെയ്തു. 328 റൺസ് വിജയലക്ഷ്യവുമായാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിനായി ഇറങ്ങിയത്. എന്തായാലും ഋഷഭ് പന്തിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ബാറ്റിംഗ് ഇന്ത്യക്ക് സമനിലയിൽ നിന്നും വിജയം നേടിക്കൊടുക്കുകയായിരുന്നു എന്ന് പറയുവാനായി സാധിക്കും. ഈ ഒരു മത്സരത്തിൽ പ്രത്യേകിച്ചൊരു ഹീറോയുടെ പേര് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒരു ടീം വർക്ക് എന്താണെന്ന് ഇന്ത്യ ഈ മത്സരത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.